ഇടുക്കിയിലെ വൈദ്യുതി ഉൽപ്പാദനം ഇരട്ടിയാക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഇടുക്കിയിലെ ജലനിരപ്പ് കുതിച്ചുയരുന്നു. ഉത്പാദനം കൂട്ടുന്നത് ജലനിരപ്പ് കുറയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായെന്ന് ബോർഡിൻ്റെ വിശദീകരണം. സാഹചര്യം വിലയിരുത്താൻ KCB അടിയന്തര യോഗം ചേർന്നു. കോവിഡ് പശ്ചാത്തലത്തിൽ കുറച്ചിരുന്ന ഇടുക്കിയിലെ വൈദ്യുതി ഉൽപ്പാദനം ഇരട്ടിയായി കൂട്ടി. രണ്ട് ദിവസമായി 6 ജനറേറ്ററുകളും പരമാവധി സമയവും പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാവിലെ 7 രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം 2364.4 അടിയാണ് സംഭരണിയിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ 32 അടി കൂടുതലാണിത്. ഈ മാസം മാത്രം കൂടിയത് 9% വെള്ളമാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 5.5 അടിയോളം വെള്ളം കൂടി. പീരുമേട് മേഖലയിൽ കഴിഞ്ഞ 5 ദിവസമായി ശക്തമായ മഴ പെയ്തതാണ് ഇതിന് കാരണം. വെള്ളം 14 അടി കൂടി ഉയർന്നാൽ നിലവിലെ റൂൾ കർവ് അനുസരിച്ച് ഡാം തുറക്കേണ്ടി വരും. അണക്കെട്ട് തുറക്കേണ്ടി വന്നാലുള്ള സാഹചര്യം വിലയിരുത്താൻ KCB ഓൺലൈനായി യോഗം ചേർന്നിരുന്നു. കനത്ത വേനൽ മഴയ്ക്ക് പിന്നാലെ കാലവർഷം എത്തിയതാണ് ഡാമിലെ ജലനിരപ്പ് താഴാത്തതിന് പിന്നിൽ. മഴ കനത്തതോടെ കഴിഞ്ഞ 5 ദിവസത്തിനകം ഡാമിൽ 5 അടിയിലധികം വെള്ളം കൂടി. കോവിഡ് നിമിത്തം സംസ്ഥാനത്തെ വൈദ്യുത ഉപയോഗത്തിൽ കുറവ് വന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ശരാശരി 7.5 ലക്ഷം യൂണിറ്റാണ് നിലവിൽ മൂലമറ്റത്ത് നിന്നുള്ള പ്രതിദിന വൈദ്യുതോൽപാദനം. 6 ജനറേറ്ററുകളും പ്രവർത്തനക്ഷമമാണ്. ഈ സാഹചര്യത്തിൽ പരമാവധി വൈദ്യുതോൽപാദനം നടത്തി ജലനിരപ്പ് കുറയ്ക്കുന്നതിനുള്ള സാധ്യതയും KCB തേടുന്നുണ്ട്. ഇതുകൊണ്ട് മാറ്റമുണ്ടായില്ലെങ്കിൽ ഡാം തുറക്കേണ്ടി വന്നാലുള്ള സാഹചര്യം വിലയിരുത്താനാണ് KCB ഓൺലൈനായി യോഗം ചേർന്നത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സ്ഥിതിഗതികൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും KCB അറിയിച്ചു. മെയ് മാസം ആദ്യം 34% ജലനിരപ്പ് താഴ്ന്നിരുന്നു എങ്കിലും ശക്തമായ വേനൽ മഴയും കോവിഡ് ലോക്ക്ഡൌണും എത്തിയതോടെ ഇത് 37% ഉയരുകയായിരുന്നു. നിലവിലെ സാഹചര്യം അതീവ ശ്രദ്ധയോടെയാണ് KCB അധികൃതർ വിലയിരുത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. നിലവിൽ റൂൾ ലെവലിൽ നിന്ന് 14 അടി കുറവായതിനാൽ ആശങ്ക വേണ്ടെന്നും കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തുന്നതായും അധികൃതർ അറിയിച്ചു. ഇടുക്കിയിലെ ഉത്പാദനം പരമാവധി കൂട്ടി ജലനിരപ്പ് കുറയ്ക്കാനാണ് തീരുമാനം. അതേസമയം മഴ ശക്തമായി നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ തോതിൽ വെള്ളമൊഴുക്കുന്നത് മൂവാറ്റുപുഴ ടൗണിൽ വെള്ളം കയറും എന്നതിനാൽ ഇതിനും പരിമിതികളുണ്ട്. കേന്ദ്ര ജലകമ്മീഷന്റെ റൂൾ കർവ് പ്രകാരം ഈ മാസം 31 വരെ പരമാവധി അനുവദനീയമായ സംഭരണശേഷി 2378.44 അടിയാണ്. മഴ നിൽക്കേ റൂൾ കർവിന് മുകളിലെത്തിയാൽ അധിക ജലം ഒഴുക്കിവിടേണ്ടി വരും. മൺസൂണിന്റെ രണ്ടാംഘട്ടമായ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സാധാരണ ഇടുക്കിയിൽ കൂടുതൽ മഴ കിട്ടുക. ഇതുകൂടി മുന്നിൽ കണ്ടാണ് ജലനിരപ്പ് കുറയ്ക്കാൻ ഇത്തരത്തിലൊരു നീക്കം. പുറം വൈദ്യുതിയേക്കാൾ ആഭ്യന്തര ഉൽപ്പാദനമാണ് നിലവിൽ നടക്കുന്നത്. ഇടുക്കിയിൽ 16,579 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചപ്പോൾ ആഭ്യന്തര ഉൽപ്പാദനം 41.95 ആയിരുന്നു. പ്രളയത്തിന് ശേഷം ഇത് ആദ്യമായാണ് 40 മില്യണിന് മുകളിൽ ആഭ്യന്തര ഉൽപ്പാദനം എത്തുന്നത്. വില തീരെ കുറവായിട്ടും ഇതൊഴിവാക്കാനായി വൈദ്യുതി വിൽപ്പനയും ഇതിനിടെ നടത്തിവരികയാണ്. ന്യൂസ് ഡെസ്ക്, കർമാലൂർ.